Hey guys, what's up? Welcome to our perfect gaming machan. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ആപ്പും കാര്യം പരിചയപ്പെടാം. ആപ്പിന്റെ പേര് ഗുഗോ ബെറ്റ് എന്നാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ആപ്പിൽ ക്രിക്കറ്റ് തൊട്ട് അങ്ങ് ഗോൾഫ് വരെയുള്ള എല്ലാ ഗെയിംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഗെയിംസിലൊക്കെ നമുക്ക് ബെറ്റ് ചെയ്തിട്ട് നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും ഗൈസ്. ഓക്കെ ഗൈസ്, ദെൻ ഈ ആപ്പിൽ നമുക്ക് ബോണസ് ആൻഡ് മിഷൻ എന്ന് പറഞ്ഞ വേറെ കുറെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡെയിലി കുറെ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഗൈസ്. ആ ടാസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി തീർക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കുറെ കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഈ കോയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ UPI വഴി നമുക്ക് വിഡ്രോ ചെയ്ത് അപ്പം തന്നെ എടുക്കാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ഗെയിമും കാര്യങ്ങളും ഞാൻ കളിച്ച് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ചെസ് കാർഡ് സെക്ഷനിൽ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കോയിൻ ടോസ് എന്ന് പറഞ്ഞൊരു ഗെയിമും കാര്യങ്ങളും ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എങ്ങനെ കളിക്കണമെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കോയിൻ ടോസ് എന്ന് പറഞ്ഞ ഗെയിമും കാര്യങ്ങളാണെങ്കിൽ ഗൈസ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് 1 coin 4 coin എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് 1 coin ഞെക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിലെടുത്തിട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ ഹെഡ് ഷോട്ട് ടെയിൽ എന്നാണ് അവർ ചോദിക്കണത്. അപ്പോൾ നമുക്ക് അപ്പോൾ ഹെഡ് വേണോ ടെയിൽ വേണോ എന്നാണ് ചോദിക്കണത് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു ടെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ടെയിൽ തന്നെ വീഴാണെങ്കിൽ നമുക്ക് കുറേ കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടും, അഥവാ ഹെഡാണെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിൽ പിടിക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ടെയിൽ വീണിരിക്കുകയാണ് ഗൈസ്, ഫൈനലിൽ നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കേണ്ടത് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2000 coins നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാർക്കും ജോയിൻ ചെയ്യാൻ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ കയറി ചെക്ക് ഔട്ടെ ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ പൈസ വെച്ചുള്ള കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷ്യം കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ MZRP സിറ്റിയിൽ ഇന്ന് നമ്മുടെ ഒരു സീക്രട്ട് ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കഴിഞ്ഞ ദിവസം ഗെയിമർ പോയി കുറച്ച് നെതർ റൈറ്റും അങ്ങനത്തെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ കൊടുത്തുകൊണ്ട് പ്രതിഫലമായിട്ട് നമുക്ക് ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ആർക്കും ട്രോളിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഒരു സീക്രട്ട് ബേസും കാര്യങ്ങളൊക്കെ ഇവിടെ സിറ്റിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനും പിന്നെ ഇവിടെ എന്താണ്ടൊക്കെ പുതിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളും. ഓക്കെ ഗൈസ്, നമ്മുടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഇവിടെ നോക്കുമ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ കൂടി ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അയ്യോ ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഇവിടെ ആയിട്ടൊരു സംഭവം കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ എന്താ കറക്റ്റായിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഇതൊക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു ഗൈസ്, പക്ഷെ അത് വോയിസ് ഉണ്ടായില്ല. സോ രണ്ടാമത് റെക്കോർഡ് ചെയ്യേണ്ടി വന്നു, സെഡാക്കി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ്, ഇത് ആരോ ഉണ്ടാക്കി വെച്ച എന്തോ ഒരു സുന ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഇങ്ങനെ ഓഫ് ചെയ്യണമെന്ന് തോന്നണം. ഓക്കെ ഓക്കെ, ഇതിങ്ങനെ ഓഫ് ചെയ്തിട്ട് ഇവിടെ കണക്ട് അയ്യോ അല്ല, ഇത് ഓഫ് ചെയ്തിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. അതായത് നമ്മളിത് ഇങ്ങനെ ഓണാക്കിയിട്ട് ഇങ്ങനെ ഓഫ് ആക്കാം. അപ്പോൾ ഇതിങ്ങനെ കണ്ട ഹായ് ഹൈ ഹൈ അമ്മാ എന്ന് പറഞ്ഞ ഇങ്ങനെ പല 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 കളറുകളിൽ ഇങ്ങനെ കത്തും ഗൈസ്. ഇത് നമ്മുടെ ബീക്കൺ വെച്ചിട്ട് മുകളിൽ ഗ്ലാസ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നതാണ് ഗൈസ്. പിന്നെ ഇവിടെ സ്പീഡ് കൂടുതൽ കിട്ടും, കൊണ്ടുപോകും. അത് ബീക്കണ്ട പവറാണ്. എൻ്റെ മോനെ വിഷയമല്ല ഗൈസ്, അടിപൊളിയായില്ലേ? പല പല കളറിൽ കത്തുന്നത്. എൻ്റെ മോനെ പച്ച പച്ച മഞ്ഞ നീല ചോപ്പ എല്ലാ കളറും ഉണ്ട് ഗൈസ്. ആ ഗൈസ്, അപ്പോൾ ഇത് എന്തായാലും ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഇതെന്തോ പുതുതായിട്ട് ആരോ ഉണ്ടാക്കിയ ഒരു ഐറ്റം ആണ് ഗൈസ്. ദെൻ ഗൈസ്, ദെൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ നമ്മുടെ ഇവിടെ റാൻഡമൈസിൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ വീട് ഗൈസ്, ഇത് ഓൾറെഡി ട്രോള് കിട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം. ഓക്കെ, ദെൻ നമ്മുടെ പശു എന്നൊക്കെ നമ്മുടെ കുതിരകളൊക്കെ നമ്മൾ ഫീഡ് ചെയ്തിട്ട് തന്നെ വർഷം കുറേ ആയി ഗൈസ്. പാവങ്ങൾക്കൊക്കെ വെള്ളം കൊടുക്കട്ടെ ഗൈസ്, വിശന്ന് അലഞ്ഞും ഒക്കെ നിൽക്കായിരിക്കും. ഓക്കെ, മിസ്റ്റർ കൊച്ചുണ്ടാപ്പിരി കഴിച്ചോള. അയ്യോ, കൊച്ചുണ്ടാപ്പിയുടെ മുകളിൽ കയറിയിരുന്നല്ലോ നമ്മൾ അറിയാണ്ട്. ഓക്കെ ഓക്കെ, നമുക്കിനി നമ്മുടെ അടുത്ത ആൾക്ക് ഫീഡ് ചെയ്യാം. ഇതിന് കൊച്ചുണ്ടാപ്പിരി രണ്ടെണ്ണം നിന്ന് ഒരെണ്ണം നിന്നാൽ മതി, ഇരുന്നില്ലേ ഒരാൾ ഒരെണ്ണം നിന്നാൽ മതി. ഓക്കെ, ഒരെണ്ണം കൊടുത്തോളൂ, പറ്റിച്ച് ഞാൻ ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം. ഓക്കെ, തങ്കമ്മ എൻ്റെ മോനെ ആരൊക്കെയാണെന്ന് നോക്കില്ലയോ. ഓക്കെ, ഇനി ഹേബേല് കുറച്ചുകൂടി വരുത്തിക്കണം ഗൈസ്, ഹേബേലൊക്കെ തീർന്നു. ഓക്കെ, ബ്ലാക്ക് പാന്തർ അങ്ങനെ എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുതിരകളൊക്കെ കണ്ടിട്ട് തന്നെ കുറേ കാലമായി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ സാറോ ട്രോളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രോള് നമ്മൾ വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചെയ്യണോ ട്രോള്, പക്ഷെ നമ്മൾ വീണത് ഈ ലാവയിലായിരുന്നു ഗൈസ്. ചീഞ്ഞ് അളിഞ്ഞ് സീനായി ഗൈസ്. ഓക്കെ ഓക്കെ, തന്നെ എന്തായാലും നമുക്കിനി അധികം സമയം വൈകിക്കാതെ തന്നെ നമ്മുടെ സീക്രട്ട് ബേസിലേക്ക് കടക്കാം. ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം സീക്രട്ട് ബേസ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ സീക്രട്ട് ബേസ് എവിടെ ആയിട്ട് ആണ് എന്ന് ചോദിച്ച് എന്താണ് ഇവിടെ യൂട്യൂബിൻ്റെ ലോഗോ ഒക്കെ പുതിയത്. ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയതായിട്ട് ആരോ ഒരു യൂട്യൂബ് ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ MZRP
എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ മുകളിലായിട്ടൊരു ലോഗോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സീക്രട്ട് ബേസിലേക്ക് കടക്കാം. ഞാൻ സീക്രട്ട് ബേസ് ആദ്യം ഈ ടവറില്ലേ ഗൈസ്, ഈ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലായിട്ടാണ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചത്. പക്ഷേ പിന്നെ അതത് വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സെറ്റ് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ ടട്ടടടടടട്ടട നമ്മൾ പണ്ടത്തെ MZRP-യില് ലൈക്ക് ആൻഡ് ഷെയറിൻ്റെ അവിടെ നമ്മൾ സീക്രട്ട് ബേസ് സെറ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബിൻ്റെ തൊട്ടടിയിൽ തന്നെ നമ്മളൊരു സീക്രട്ട് ബേസ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഗൈസ് അപ്പോൾ ഇവിടെ ഒന്നും ആരും അധികം ശ്രദ്ധിക്കാത്ത ഏരിയകളാണ്. സോ അപ്പോൾ ഇവിടെയൊക്കെ സീക്രട്ട് ബേസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആർക്കും മനസ്സിലാകത്തില്ല. അപ്പോൾ നമുക്ക് അടിയിലേക്ക് വാൻ ഈ ഓക്കെ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ സീക്രട്ട് ബേസും കാര്യങ്ങളും. അപ്പോൾ ഇവിടേക്ക് ഇടാൻ നമുക്ക് കുറച്ച് ആർമറും കാര്യങ്ങളൊക്കെ നമ്മുടെ പണ്ടത്തെ സീക്രട്ട് ബേസിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വരണം. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഒരു ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ അകത്തൊന്നും ഇല്ല. എന്നാലും ആ സാധനം ഒന്ന് തുറന്നിട്ട് അതിൻ്റെ തൊന്നിട്ട് നോക്കട്ടെ. അതിനകത്ത് കുറേ ഫിഷ് അങ്ങനത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഗൈസ് നമുക്ക് വലിയ ഉപകാരമില്ലാത്ത ഐറ്റം ആണ്. അത് അവിടെ തന്നെ ഇരുന്ന് മൂടി അങ്ങോട് വെക്കട്ടെ, അവിടെ മൂടിയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റെ ഓരോ കട കഴിച്ചു എന്തോരം എത്ര റേറ്റാണ് നോക്കി എന്തോരം. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗെയിം ബോയ് നമുക്ക് തന്നതാണ്, നമ്മൾ സിൽവർ പ്ലേ ബട്ടൺ കൊടുത്തപ്പോൾ അവന് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാണ്ട് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് തന്നു. അങ്ങനെ തന്ന ഗണത്തിൽപ്പെട്ടൊരു സംഭവങ്ങളാണ്. പിന്നെ ഈ ഗോൾഡൊക്കെ അവൻ തന്നതാണ്. ആ ഗോൾഡ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത് ഗൈസ്. ഒരു ഓൾമോസ്റ്റ് ഒരു സ്റ്റാക്ക് ഗോൾഡും പിന്നെ 7 ഡയമണ്ടും തന്നു. അത് 7 ഡയമണ്ട് നമ്മൾ കറക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെ നമുക്ക് അവൻ തന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടിയും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ സീക്രട്ട് ബേസ് വരെ നമുക്കൊന്ന് പോകണം ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് തൂക്കി കൊണ്ടുവരാൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തായാലും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പണ്ടത്തെ സീക്രട്ട് ബേസ് വരെ ഒന്ന് പോയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ പോകണ വഴിക്ക് ഇവിടെ ആയിട്ട് ഒരു ഒരു എന്താണ്ട് ഒരു സാധനം ആരോ പണിത് വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്തൊരു തേങ്ങയത്, ഗിഫ്റ്റ് ആണോ അതോ ട്രോളാണോ? ഗിഫ്റ്റ് ആണോ അതോ ട്രോളാണോ? എന്താ സംഭവം? ഓ ഗൈസ്, ഇവിടെ എന്തോ ഒരു വീട്, എന്തോ ഒരു തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ ഉണ്ടിട്ടോ ഇവിടെ. എന്താണ്ട് ഒരു സാധനമൊക്കെയാണ് ഗൈസ്, എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്തോ ഒരു വീടാണ് ഗൈസ് ഇത്. റോൾ ഹൗസ് വല്ലതും ആണോ? ഇല്ല കേട്ടോ, സാധാരണ ഇതിൻ്റെ അടിയിലൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇതിൻ്റെ അടിയിലൊന്നും ഒന്നുമില്ല. ഇത് ആരോ ആർക്കോ വേണ്ടി പണിത എന്തോണ്ട് ഒരു സാധനമാണ്. എന്തോ ഒരു വീടാണ് ഇതിൻ്റെ. ഇത്രയും കോളൊക്കെ വെച്ചേക്കണേത് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താണ്ടൊക്കെ പണിത് വെച്ചിട്ടുണ്ട്, എന്താ സംഭവം നമുക്ക് അറിയത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ വഴിയിലേക്ക് കിടക്കാം. നമ്മൾ നമ്മുടെ ബേസിലേക്ക് പോണ വഴിയായിരുന്നു, ബേസിലേക്ക് തന്നെ തിരിച്ചു പോകാൻ കഴിച്ചൊക്കെ. നമ്മൾ ഇവിടെ ഇവിടെയായിട്ടാണ് നമ്മുടെ ബേസും കാര്യങ്ങളും. ഓ ഗൈസ്, ഇത് നമ്മൾ ആ വീട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. ഓ ഗൈസ്, നമ്മുടെ ലൈഫ് ശരിക്കും കുറഞ്ഞു. ഇവിടെ എവിടെയാണ്ടായിട്ടായിരുന്നു അല്ലെ, ഇവിടെ എവിടെയാണ്ടായി, ഇവിടെയല്ല, ഇവിടെ ഇവിടെ കോക്കാച്ചൊക്കെ വരും, ഇവിടെയല്ല, ഇവിടെയല്ല. ഓ ഗൈസ്, ഇവിടെയും അല്ല. അയ്യോ, ഇത് എവിടെയാണോ ഗൈസ്? ആക്ച്വലി നമ്മുടെ സീക്രട്ട് ബേസ് കാണാനില്ല. ഇവിടെ എവിടെയാണ്ടായിട്ടൊക്കെ ആയിരുന്നു ഗൈസ്, പക്ഷെ ഇപ്പോൾ കാണാനില്ല ഗൈസ്. ആരാണ്ട് ആ ഇവിടെയാണ്, ഇവിടെയാണോ? ആ ഗൈസ്, കിട്ടി 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 കിട്ടി. ഇവിടെയല്ലേ, ഇവിടെയല്ല. പിന്നെ ഇനി എവിടെ അത്? ഇതെങ്കിലും ആവണേ. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളിവിടെ. ഇത് നമ്മുടെ സീക്രട്ട് ബേസ് ഇത് തന്നെയാണ് ഗൈസ്. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഓ, ഇവിടെ കുറേ ഗോൾഡൻ കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ മോൻ. ഓക്കെ ഗൈസ്, ദെൻ നമ്മളിവിടേക്ക് വന്നത് ആർമറുകൾ എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മുടെ ആർമർ ഒക്കെ എടുത്തിട്ട് വരാം. നമ്മുടെ തൽക്കാലത്തേക്ക് നമ്മുടെ ഈ ഡയമണ്ട്സൊക്കെ ഇവിടെ തന്നെ, കുറച്ച് ഡയമണ്ട് വേണ്ടി നമുക്ക് കൈപ്പിടിക്കാം, ബാക്കിയൊക്കെ ഇവിടെ വെച്ചേക്കാം. ഇത് കുളിച്ചളഞ്ഞു. നമുക്കൊരു ആർമർ ഫുൾ സെറ്റ് വേണം. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ചെസ്റ്റ് ഒരെണ്ണമുണ്ട്, ഒരു ഹെൽമെറ്റ് ഉണ്ട്, ഒരു പാൻസ്, ഓക്കെ, ഒരു ഷൂസ്, ഒരു പാൻസ്, ഓക്കെ, ഓൾ സെറ്റ് ഗൈസ്. ഓക്കെ, ബാക്കിയുള്ള ഡയമണ്ട്സ് തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഓക്കെ, ബാക്കിയുള്ള ആവശ്യമുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയും തൽക്കാലത്തേക്ക് നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കാം ഗൈസ്. ഇതൊക്കെ നമ്മുടെ ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയാണ് ഗൈസ്. ഈ സീക്രട്ട് ബേസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സീക്രട്ട് ബേസിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ആ സീക്രട്ട് ബേസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ സീക്രട്ട് ബേസിൽ നമ്മുടെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് യാ ഗൈസ് പ്രിപ്പയർഡ് ആണ് ഗൈസ്. ഓക്കെ, നമ്മുടെ സീക്രട്ട് ബേസ് കണ്ടുപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയുള്ള പ്രഷറിലായിരുന്നു നമ്മൾ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളൊരു ആർമർ സെറ്റ് ഫുള്ളും എടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ മറ്റേ ആർമർ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പണ്ടത്തെ സീക്രട്ട് ബേസ് എപ്പോൾ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ ചാൻസസ് കൂടുതലാണ് ഗൈസ്. ആക്ച്വലി ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു, പക്ഷേ എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെയും കൂടി ഒരു ചെറിയൊരു സീക്രട്ട് ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്. അയ്യോ, സീക്രട്ട് ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ ആർമറുകൾ ഇടാം ഗൈസ്.
ഓക്കേ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ നമ്മുടെ ഈ ആർമർ സ്റ്റാൻഡും ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി നമ്മുടെ ബേസിൽ നിന്ന് എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. വേറൊന്നും നമ്മൾ താൽക്കാലികമായിട്ട് കൊണ്ടുവരുന്നില്ല ഗൈസ്, ഇത്രയും മതി. ഇത്രയും തന്നെ ഇതന്നെ കൂടുതലാണെന്നാണ് തോന്നുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ. നമ്മൾ സീക്രട്ട് ബേസും കാര്യങ്ങളും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് ആരെങ്കിലും ഒക്കെ ഒരു ചെറിയ ഇത് ഇവിടെ ഒരു പി കാണുന്നുണ്ടല്ലോ. എൻ്റെ പി ആണോ? പി ജി എമ്മിൻ്റെ പി ആണോ? പി ജി എമ്മിൻ്റെ പി അല്ലെന്ന് തോന്നുന്നു. ഇത് പോസ്റ്റ് ഓഫീസിൻ്റെ പി ആണെന്ന് തോന്നുന്നു. യാ, പോസ്റ്റ് ഓഫീസിൻ്റെ പി ആണ്. ഇവിടെ കുറേ പേരുണ്ടല്ലോ എൻ്റെ പിന്നെ, കുറേ വർക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് നോക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളും ഇതൊക്കെ ആയിരുന്നു. ദേന നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു ഡാമൊക്കെ ഉണ്ടായിരുന്നു. ഡാമൊക്കെ എൻ്റെ മോനെ, ഒരു വിഷയം സാധനം. മിക്കവാറും ഇത് ആർ ജെ സ്വാമി ഉണ്ടാക്കിയതാവാനേ ചാൻസസ് ഉള്ളൂ ഗൈസ്. നോക്കിയ ഗൈസ്, എന്താണ്ട് പണിത് തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പണിത് കഴിഞ്ഞിട്ട് സെറ്റ് കാണാൻ പോകാം ഗൈസ്. ഓക്കെ, അത് എന്തൊരു വലിയ ബിൽഡും കാര്യങ്ങളൊക്കെയാണ് പണിയണത് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ എത്ര ഉണ്ടായുള്ളൂ. ഇത് നമ്മുടെ ബിഗ് ബോക്സിലേക്ക് പോകണ വഴി, നമ്മൾ പണ്ട് പോയതാണ് ബിഗ് ജോസിലേക്ക് പോകണ വഴി. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേണ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ വേണ്ടി ചെയ്ത ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാന്ന് ചോദിച്ചത് ഈ ക്ലോക്കിൻ്റെ അടിയിലാണ് ഗൈസ്. പിന്നെ ഉണ്ടാക്കണമെന്ന് വെച്ചു, പിന്നെ നമ്മൾ ആ അവിടെ തന്നെ പോയി ഉണ്ടാക്കി ഒരു നുസ്ചുവിന് വേണ്ടി. നമ്മൾ പണ്ട് അവിടെയല്ലേ ഉണ്ടാക്കിയത്. സോ അതുകൊണ്ട് ഒരു നുസ്ചുവിന് വേണ്ടി അവിടെ തന്നെ പോയി സീക്രട്ട് ബിസ് ഉണ്ടാക്കി ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നാളെ കിട്ടി കച്ചി കിട്ടി ലോസ്കി പുളിക്കോസ്കി ബംബ്ലോസ്കി വീഡിയോ ആയിട്ട് വരാം. അതുവായിരിക്കും, ബൈ ഗൈസ്, ടാറ്റാ.